ഞാൻ പറയുന്നത് അഖിൽ മരാറയാണ് കളി അറിയാതെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് ഞാൻ അഖിൽ മരാറയെ നോമിനേറ്റ് ചെയ്യുന്നു ഞാൻ അഖിലേട്ടനെ പറയുന്നു പല ഗെയിമുകളും നമ്മൾ ചെയ്യുമ്പോൾ അത് തെറ്റും അവർ ചെയ്താൽ അത് ശരിയുമായിട്ട് പറയുന്ന ഒരാളാണ് അഖിൽ ഗെയിമിന്റെ നിലനിൽപ്പിനു വേണ്ടി നിലപാടുകളിൽ മാറ്റം ഉണ്ടാക്കുന്ന അഖിൽ മരാറിനെ ഞാൻ വോട്ട് ചെയ്യുന്നു ഞാൻ അഖിലിനെ തന്നെയാണ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് അതിന്റെ മെയിൻ ഒരു കോസ് എന്ന് പറയുന്നത് ഇത്ര പേരെയും എന്നെ വരെ പറഞ്ഞപ്പോഴും നമ്മൾ അത് ഒരു ടീം ഒരു സ്പിരിറ്റോട് കൂടിയിട്ടെടുത്തിട്ടുള്ളൂ പക്ഷെ എല്ലാത്തിനോടും ഇങ്ങനെ ഒരു പ്രതികരണം ആവശ്യമുണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യം അഖിൽ ബ്രോന് തന്നെയാണ് ഞാനും പറയുന്നത് എനിക്ക് വാക്തർക്കത്തിൽ ഞാൻ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ജയിക്കൂല എന്ന് എനിക്ക് ബോധ്യമുള്ള ആകെ കൂടിയുള്ള ഒരു വ്യക്തി പുള്ളി മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കൺഫഷൻ റൂമിൽ പോയിട്ട് അഖിൽ പറഞ്ഞു എന്ന് അഖിൽ തന്നെ പറഞ്ഞു എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല ഇവിടെ നിന്ന് പോകണമെന്ന് അങ്ങനെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ 100 ദിവസം ഇവിടെ തികയ്ക്കാൻ ഒരു സാധ്യതയും ഇല്ല അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഞാനും അഖിൽ ബ്രോയുടെ പേരായിരിക്കും പറയുന്നത് ബിക്കോസ് ചേഞ്ച് ചെയ്യാൻ റെഡി അല്ല ചേഞ്ച് ചെയ്യാൻ റെഡി ഒന്നും ആവണ്ട എന്നാലും പല കാരണങ്ങളാൽ ഞാൻ ഇങ്ങനെയാണെന്ന് പറയുമ്പം അത് എപ്പോഴും മറ്റേ ആൾ എങ്ങനെ എടുക്കുമെന്ന് കൂടെ നമ്മൾ ചിന്തിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ അഖിൽ ബ്രോ പല സ്റ്റേറ്റ്മെൻറ്റുകളും പുറത്തുള്ള ആൾക്കാർക്ക് മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ഒറ്റ റീസൺ ഞാൻ ഫസ്റ്റ് പറയുന്നു ഒരുപാട് റീസൺ പറയുകയാണെങ്കിൽ ഒരു 2 മണിക്കൂർ വേണ്ടി വരും അതുകൊണ്ട് ആ ഒറ്റ റീസണിൽ തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ അവസാനിപ്പിക്കുന്നു അതുകൊണ്ട് ഞാൻ അഖിലേട്ടനെ പറയുന്നു ഓക്കെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വീട്ടിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു 22-23 ദിവസമായിരുന്നു 23-ാമത്തെ ദിവസമാണ് അഖിൽ നമ്മളെ ഒന്ന് ലിസൺ ചെയ്യുന്നത് വൈ ബിക്കോസ് ഇതിനു മുമ്പൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കത്തി കത്തി വരാറുണ്ട് സൂപ്പർ സൂപ്പർ ഡി സൂപ്പർ ദയോ സോ അഖിൽ ഞാൻ ജുനൈസിനെ പറയുന്നു കാരണം ജുനൈസ് പല കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് സംസാരിക്കുമ്പോഴും അവൻ പവർഫുള്ളായിട്ട് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ കേൾക്കാനുള്ള ഒരു സമയം കൊടുക്കുന്നില്ല ഞാനും അഖിലേട്ടനും തന്നെ അഖിലേട്ടനെ ഞാൻ കണ്ട ക്വാളിറ്റീസിനെക്കാട്ടിലും അഖിലേട്ടനെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ദേഷ്യം സോ അഖിലേട്ടൻ്റെ ദേഷ്യം കുറയ്ക്കണം ഞാനും അഖിലേട്ടനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് നല്ല രീതിയിൽ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ റൂഡായിട്ട് പറയണ പോലെ എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട് ഇവിടെ ആർക്കും ഇമോഷണൽ ബ്രേക്ക്ഔട്ട് ഉണ്ടാകാൻ പാടില്ല റിനോഷിനെ കണക്ക് സൈലന്റ് ആയ റിനോഷ് പോലും തെറി വിളിച്ച് പൊട്ടിത്തെറിക്കാൻ പാടില്ല ഇത് നിങ്ങൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്താൽ ഞാനും അക്സെപ്റ്റ് ചെയ്യും ഇവിടെ കരയാൻ പാടില്ല ഇമോഷണലി ബ്രേക്ക്ഔട്ട് ആവാൻ പാടില്ല ദേഷ്യം വന്നാൽ റിയാക്ട് ചെയ്യാൻ പാടില്ല മിണ്ടാതെ പഞ്ചപുച്ഛം മുടക്കി ഇവിടെ ജീവിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളല്ലാതെ ജീവിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് തുടരാം ഇവർ ഇത്രയും നാൾ ഫുഡ് ആനയാണ് ധാനയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര രീതിയിലൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത ആൾക്കാരൊക്കെ തന്നെയാണ് അഖിലേട്ടനാണ് ഇന്നലെ ഫസ്റ്റ് പോയിട്ട് ചോറെടുത്ത് ഒരാപ്പിളെടുത്തേനും മുന്തിരി എടുത്തേനും ഉപ്പ് എടുത്തേനും ഒക്കെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന ആള് ഇത്രയും പ്രോപ്പറായിട്ട് പോയ ആള് ആ ഒരു കാരണം കൊണ്ടാണ് നിങ്ങൾ അഖിലിനെ പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം പുറത്താക്കേണ്ടത് എന്നെയാണ് ഞാനാണ് ആദ്യം പോയെടുത്തത് അപ്പൊ നിങ്ങൾ ഇത് പേഴ്സണലി നിങ്ങൾ അഖിലിനെ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് നോട്ട് കൺവീൻസ് ഇറ്റ്സ് നോട്ട് കൺവീൻസ് പേർക്ക് ഫുഡ് ഭയങ്കര ഉപ്പെടുക്കരുത് കൺവിൻസിംഗ് ആദ്യം വ്യക്തി ഞാനാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മാനസികമായിട്ട് ഗെയിമിൽ തുടരാൻ പറ്റില്ലെന്ന് വ്യക്തമായിട്ട് അറിയുന്ന ശിജുവേട്ടൻ എന്തുകൊണ്ട് കൺഫഷൻ റൂമിൽ ഈ ഗെയിമിൽ തുടരാൻ അഖിലേട്ടനെ കളിച്ചു തോപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല വിശ്വാസം നിങ്ങളുടെ പലപ്പോഴും തനിക്ക് യോഗ്യത ഇല്ല തനിക്ക് യോഗ്യത ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങളൊപ്പം ഒരാളെ എന്തിനു പോട്ടെ പുറത്തിറങ്ങിട്ട് റീസൺ അപ്പൊ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് നിങ്ങളെ മണ്ടയ്ക്കാനടി സോറി സോറി പിന്നെ നീ കോമൺസിൽ നീ ചിന്തിക്കുന്നുണ്ടോ ഞാനിവിടെ ഏതെങ്കിലും ഒരാഴ്ച നോമിനേഷൻ ഇല്ലാതെ വരുമെന്ന് ഇങ്ങനെ പറയാം എടാ ഞാൻ നോമിനേഷൻ ഇല്ലാതെ ഏതെങ്കിലും ഒരു ദിവസം വരുമെന്ന് ചിന്തിക്കണ്ടോ ഞാനിവരെ പറഞ്ഞു